മട്ടന്നൂർ നഗരസഭയിൽ അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമന പട്ടികയിൽ സ്വജനപക്ഷപാതം ആരോപിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ജോലി വേണമെങ്കിൽ പാർട്ടിയാവണം, പ്രതിഷേധവുമായി UDF. മട്ടന്നൂർ നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമന പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളുകൾ CPM നേതാക്കളുടെ ബന്ധുക്കളും പ്രവർത്തകരുമാണെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. പട്ടിക റദ്ദ് ചെയ്യാൻ നഗരസഭാ പ്രമേയം പാസാക്കണമെന്നാണ് UDF ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയം ചർച്ച ചെയ്യാമെന്നും നഗരസഭയ്ക്ക് വിഷയത്തിൽ റോളില്ലെന്നും ചെയർമാൻ N. ഷാജിത് മാസ്റ്റർ പറഞ്ഞു. നിയമന പാനലിൽ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മട്ടന്നൂരിലെ CPM നേതാക്കളായിരുന്നുവെന്നാണ് UDF ആരോപണം. പട്ടികയിലെ 15 പേരിൽ ഇടം പിടിച്ച 2 പേർ ജോലിയിൽ പ്രവേശിച്ചു. വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൗൺസിലർമാരായ രാഘവൻ മാസ്റ്റർ, VN മുഹമ്മദ്, PP ജലീൽ എന്നിവർ അറിയിച്ചു. നഗരസഭയിലെ വിവിധ അംഗൻവാടികളിലെ ഹെൽപ്പർമാരും അതുപോലെ തന്നെ വർക്കർമാരുടെയും അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അപേക്ഷ ക്ഷണിക്കുകയും അതുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴും ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, ആദ്യത്തെ 15 ലിസ്റ്റില് മുഴുവനായും CPM മുൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ CDS വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരുകളാണ് ഇതിന് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരെ മാറ്റി നിർത്തുകയും പാർട്ടിക്കാരല്ല എന്നതിൻ്റെ പേരിൽ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്കാരെ മാത്രം തിരികെ കയറ്റുന്ന ഒരു സമീപനമാണ് ഈ റാങ്ക് ലിസ്റ്റിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ നഗരസഭാ കൗൺസിലിൽ, അതായത് ഇങ്ങനെയുള്ള ഒരു പ്രമേയം വന്ന് ബഹിഷ്കരിക്കാൻ കാരണം, അതായത് ബന്ധപ്പെട്ട ICTS ഓഫീസിൽ ചെന്ന് ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നമുക്കറിയാം ഇന്ന് കേരളത്തിലടക്കം നിയമനങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് മട്ടന്നൂർ നഗരസഭ. മട്ടന്നൂർ നഗരസഭയിലെ അർഹതപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് അവകാശപ്പെട്ട തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് മട്ടന്നൂർ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നയം തിരുത്തണമെന്നാണ് നമുക്ക് നഗരസഭയോട് സൂചിപ്പിക്കാനുള്ളത്. ചെയർമാൻ പറയുന്നത് പോലെ നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അവർക്കും ഇതിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവരും പറയുന്നത്. ഇങ്ങനെ